സ്തോത്ര. അവർ കുത്തിയ മംഗലേക്ക് നോക്കും. സ്തോത്ര, അവൻ മരണത്തില്ല. സ്വർഗം യുദ്ധമേറ്റെടുക്കും. എന്താ സ്വർഗം യുദ്ധമേറ്റെടുക്കും? ഇസ്രയേലിനോട് പൊരുതാൻ വരുന്ന ജാതികൾക്കെതിരെയുള്ള യുദ്ധം കർത്താവ് ഏറ്റെടുക്കും. വായിക്കാം യുദ്ധം. ഇവിടെ നാല് കാര്യങ്ങൾ പറയുമ്പോൾ നിൽക്കുക. ഹെസ്കേൽ പ്രവചനം വായിച്ചാട്ട് മോനെ, 38:19-20 എടുത്താട്ട് മോനെ. ഹെസ്കേൽ 38:19-20 വേഗത്തിൽ. അന്നാളിൽ നിശ്ചയമായി ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഈ പ്ലെയിൻ എല്ലാം കയറുമ്പോൾ സ്വർഗം യുദ്ധത്തെ ഏറ്റെടുക്കും. യുദ്ധ ദിവസത്തിൽ വീരൻ ഒന്നേ അന്ന് ഇസ്രായേൽ ദേശത്ത് വലിയ ഭൂകമ്പം കടലിലും കരയിലും എല്ലാം ഉണ്ടാവും. വായിക്കാം ഒന്നാമത്തെ സംഭവം. വായിക്കാം. തീഷ്ണതയിലും എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളിച്ചു. അടുത്ത വാക്ക്. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും. സമുദ്രത്തിൽ ഭൂകമ്പം ഉണ്ടാവും, സുനാമി. എല്ലാ കപ്പൽപ്പടയും പോകും, നേവിയുടെ. സുനാമി അടിച്ചപ്പം കപ്പൽ പോയ പോലെ. ഒന്നേ ഭൂകമ്പം കരയെ മാത്രമല്ല, കടലിൽ, സമുദ്രത്തിലെ കപ്പൽപ്പട, അയല, മത്തി, സ്രാവല്ല, എല്ലാ വാർഷിപ്പുകളും സമുദ്രത്തിൽ തകരും. അടുത്തത് ആകാശത്തിലെ പറവ കാട്ടിലെ മൃഗവും. മക്കളെ പെരിയ, ആകാശത്തിലെ പറവ പരിന്തും കഴുകനുമല്ല, യുദ്ധത്തിന് വരുന്ന വിമാനങ്ങൾ ഭൂകമ്പം മൂലം റൺവേ തകരും, റഡാർ തകരും, തറയിലിറങ്ങിയാൽ തീ കത്തും, നിന്നാൽ ഇന്ധനമില്ലാതെ കത്തിച്ചാമ്പലാകും ആകാശത്തിലെ പറവ. അടുത്തത് കാട്ടിലെ മൃഗം തീവ്രവാദികൾ ലോകം മൊത്തം ഉണ്ട്. മോഡി സാറിന്റെ കൂട്ടുകാരനെ ഇപ്പൊ കൊന്നതും തീവ്രവാദിയാ, ജപ്പാനിലെ പ്രധാനമന്ത്രി ഷിൻസോ ആബെ, അതാ IS, താലിബാൻ. അത് കഴിഞ്ഞിട്ട് എല്ലാ തീവ്രവാദികളും കാട്ടിനകത്തിറങ്ങും. കാട്ടുമൃഗങ്ങൾ, അതുപോലെ വനാന്തരത്തിൽ കിടക്കുന്ന എല്ലാം പുറത്തിയാടും. അത് കഴിഞ്ഞിട്ട് ഭൂമിയിലെ നിലത്തിഴയുന്ന ഇഴജാതി കരപ്പട്ടാളം, മാർച്ച് ചെയ്തു പോകുന്ന കരപ്പട്ടാളം എല്ലാം ഈ ഭൂകമ്പത്തിൽ വീഴും. ഭൂമി പടുപടെ പൊട്ടുന്നു, കിടുകിട കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. ഭൂമി നെടുകെ വിളരുമ്പോൾ മാർച്ച് ചെയ്യുന്ന പട്ടാളം കുഴിക്കകത്ത് വീഴും. അപ്പോൾ മിലിട്ടറി നാലും തകരും. ഒന്നേ കരസേന, രണ്ട് നാവികസേന, മൂന്ന് വ്യോമസേനത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതിൻ്റെ അപ്പുറത്ത് എഴുതിവെച്ചിരുന്നു, കുഞ്ഞാടിൻ്റെ കോപദിവസം വരുന്നു. കരമുയരുന്നില്ലല്ലോ. ഇപ്പൊ DPM-മാർക്കും ആ കാഴ്ചപ്പാടില്ല. അവരും നമ്മളെപ്പോലെ കാശിന്റെ പുറയായിപ്പോയി. സന്തോഷമില്ലല്ലോ. കുഞ്ഞാട് ഉടനെ വരണ്ടെന്ന് അവരും പറയുന്നത്. ശ്രോത്ര, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ സമയത്ത് എന്ത് നടക്കുമെന്നറിയാമോ? അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് മോനെ. അടുത്ത വാക്യം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട് അവസാനം. നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും, യഹോവയുടെ സന്നിധിയിൽ വിറയ്ക്കും. അടുത്ത വാക്യം, മലകൾ ഇടിഞ്ഞു പോകും. എല്ലാ മലകളും, ആനപ്പാറയും കവളപ്പാറയും പുത്തുമലയെല്ലാം പോയി മക്കള്. അങ്ങനെയെങ്കിൽ അന്ന് ലോകരാഷ്ട്രങ്ങൾ കൂട്ടിവച്ച ആണവായുധമുണ്ട്. ഭൂമി കുലുങ്ങിയാൽ ആണവായുധത്തിന് എന്ത് സംഭവിക്കും? അതാ എന്റെ പ്രസംഗം. ഭൂമി കുലുങ്ങിയാൽ അണവായുധ ആകാശത്തിലുണ്ട്, സാറ്റലൈറ്റിൽ, ഭൂമിക്കടിയിലുണ്ട്, അതുപോലെ ഷിപ്പിനകത്തിരിപ്പുണ്ട്. റഷ്യയുടെ 5,650 18,000 ആണവായുധങ്ങൾ അന്നാളിൽ കൂട്ടിപ്പൊട്ടും. 18,000 ആണവായുധങ്ങൾ ബൈബിളിനകത്തുണ്ടോ? അത് ഇസ്രയേലിലും ബോംബുണ്ട്, ഇന്ത്യക്കുമുണ്ട്. ഹൈഡ്രജൻ ബോംബുകൾ ഇതാ കിടക്കുന്നു. ഈ യുദ്ധത്തിനകത്ത് ആണവായുധം പൊട്ടും. അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ മുട്ടച്ചൽ ഇത് കേട്ടെങ്കിലും മാനസാന്തരപ്പെടണം. അതിനാ ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ നീട്ടി വരുന്നത്. അന്നത്തെ ചിലർ വിചാരിക്കും, നമ്മൾ ഇസ്രായേലിൽ പോകുന്നില്ലല്ലോ, അപ്പൊ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന്. ആ ഭൂകമ്പത്തിന്റെ പ്രതിധ്വനികളും അതിന്റെ യുദ്ധശങ്കുലികളും ഇവിടെയും മുടങ്ങുന്ന ഒരു കാലം വരും. ആ നാണവായുധം പൊട്ടിയാൽ എന്ത് സംഭവിക്കും? സക്കരിയ പ്രവചനം 14:12 വാക്യം. പ്രസംഗം തീർന്നില്ല, മൂന്ന് വാക്യം കൂടെ ഉണ്ട്. യെസ്കേൽ പ്രവചനം, സക്കരിയ പ്രവചനം 14:12. യെരുശലേമിനോട് നേരെ വായിക്കാം. യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. ദാ വരുന്നു, അന്തിമ ദിനത്തിൽ യഹോവ ശിക്ഷയ്ക്ക് വിധേയമാക്കും. ഇന്ന് വെള്ളറടെ ബ്ലെസ്സിംഗ് ടുഡേ, അനുഗ്രഹം ടൂഡേ, ആശീർവാദം ടൂഡേ. ഇതല്ലേ നമ്മുടെ പാട്ട്? സഹോദരിമാർക്കല്ല, തമിഴ്നാട്ടിൽ കയറി അയ്യാ ആശീർവാദം, ആശീർവാദം, പെരിയ ആശീർവാദം. അവിടെയും കയറി കള്ളന്മാർ. സ്തോത്രം എല്ലാത്തിനും. തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ നമ്മളിങ്ങനെ പോച്ചയ്ക്ക് മരുന്നടിച്ചാൽ നല്ല തെളിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. 5-6 ദിവസം കൂടെ കിട്ടിയാൽ മിക്കാറും അമ്മമാർ ഞാൻ കേട്ടു. ഒന്നേ ഞാൻ തീരും, അല്ലേ അമ്മമാർ തീരും, രണ്ടിലൊരാൾ തീരും. സ്തോത്രം. അല്ലേ ഞാൻ വിടും. സ്തോത്രം. ഇനി ഈ ഉടായ്പകളെ വെള്ളറുടെ ഇറക്കത്തില്ല. സ്തോത്രം. പൈസ തന്നില്ലേലും വേണ്ടിയല്ല, ചായയും 2 പരിപ്പോടെയും തന്നാൽ മതി. അച്ഛാ ഇത്രയും പോരെ. സ്തോത്രം. പൈസ
പൈസ വേണ്ട, ചായ പരിപ്പോടെ നന്നാല് ഒന്നുകിൽ ഈ സത്യം ചുപിച്ചിട്ട് അറിയണം. പാസ്റ്റർമാർക്ക് മാന്യതയില്ല, കള്ളന്മാർ, വചന കൊള്ളക്കാർ, ഇതെല്ലാം യവമാർ. ടി വിക്ക് കാശ്, ചേച്ചിയുടെ കാശ്, ആട്ടിനെ വെച്ച കാശ്, ഞങ്ങളിവിടെ പ്രസംഗിച്ചിട്ട് ഒരു കാശും പറയുന്നില്ല. വല്ല കാണിക്ക ദൈവാമത്തി കൊടമ്മച്ചി എന്നാ പറയുന്നത്. സ്വോത്രം, ഇതിന്റെ പേരാ സൂചക്ഷേപം. വേലക്കാരൻ കൂലിക്ക് പോകിയ സന്തോഷമില്ലല്ലോ. സ്വോത്രം. അല്ലാതെ ചേച്ചി ടെലിവിഷൻ, അത് കഴിഞ്ഞിട്ട് എന്റെ മിനിസ്ട്രി, അതിന് വേണ്ടി വടക്കേ ഇന്ത്യ, ഇതെല്ലാം അടിക്കാൻ വരുന്നത്. ഇനി കേട്ടിയ കർത്താവ് നിങ്ങളെ അടിക്കും. സ്വോത്രം, ഞാൻ തീർത്ഥങ്ങ് പറയുക. സ്വോത്രം, ഇതിന് പോയാൽ അമ്മാമെ കാലപ്പം കർത്താവ് പിടിക്കും. ഞാൻ നേരെ പറഞ്ഞേക്കോ. സ്വോത്ര, ഈ സത്യനിത്യ വചനം കേട്ടിട്ട് വെള്ളറുടെ മറിച്ചില്, ചാട്ടം, പുകച്ചില്, സ്വോത്രം, ഇതിനെ ഒറ്റവർണ്ണം പോയേക്കരുത്. സത്യവചനം, നിത്യത എത്തുന്ന കർത്താവിൻ്റെ വചനം ഏറ്റെടുക്കണം. ഞങ്ങൾ പിടിച്ച ഈ ബൈബിൾ സൂചാട്ടത്തിൻ്റെ വചനം പറയുക. വെള്ളറുടെ ഇത് പത്ത് കുഞ്ഞുങ്ങളതെയും വാർത്തെടുക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. സ്വോത്രം, സത്യവചനം പറയും. വെള്ളറുടെ നിൽക്കാനല്ലോ. സ്വോത്രം, ചാത്തന്നൂ കിടക്കുന്ന ഞാൻ മാലിദ്വീപ് ഭാങ്കി നിങ്ങളെ വാ അമേരിക്ക അയക്കാൻ സ്വർഗത്തിനറിയാം. സ്വോത്രം, അതുകൊണ്ട് പറ കർത്താവെ എന്നെ അയക്കണമേ. ആര് പോകും? ഇന്ന് രാത്രി തീരുമാനമെടുത്തു. അഭിഷേകത്തോടെ പറ, എൻ്റെ അകത്തൊരു ചലനം തന്നാൽ ഞാൻ രാജ്യങ്ങളെ നേടുവാൻ, പട്ടണങ്ങളെ നേടുവാൻ, സത്യവചനത്തിന് നിൽക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തും. സ്വോത്രം. പി എച്ച് ഡി ഒന്നും വേണ്ട മക്കളെ. എന്തിനാ പി എച്ച് ഡി? സ്വോത്രം, വെള്ളറുടെ നിന്നുള്ള കള്ള ഡോക്ടറേറ്റും പി എച്ച് ഡിയും മേടിച്ചിട്ട് എന്തോ ചെയ്യാനോ? സ്വോത്രം, അത് ഷോക്കേസ് ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ കാത്തിരുന്ന് പ്രാപിക്കുന്ന അഭിഷേകം ഉണ്ടെങ്കിൽ നിന്നെ ആയിരങ്ങളും നാടുവി സ്വർഗം നിർത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പല യൂണിവേഴ്സിറ്റിക്കാരും എന്നെ വിളിച്ചു, ബാംഗ്ലൂരിൽ കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിക്കാരും വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇത്രയും വർഷം കൊണ്ട് വർഷങ്ങളായിട്ട് പ്രസംഗിച്ചത്, 30,000 രൂപ തന്നാൽ ദേവനേശം പാസ്റ്ററിന് ഡോക്ടറേറ്റ് തരാം. സ്വോത്രം, ഈ കള്ളടോ മേടിച്ചിട്ട് ഞാൻ എന്തോ ചെയ്യാൻ എൻ്റെ ദൈവമേ? സ്വോത്രം, 30,000 രൂപ ഉണ്ടെന്നുണ്ട്, ഒരു കൺവെൻഷൻ നടത്തി 4 കഞ്ഞിയും കൊടുത്തതാണ്. സന്തോഷമില്ലല്ലോ. ബാംഗ്ലൂരിൽ കൊടുത്താൽ ഡോ കിട്ടുമെന്ന് പെന്തിക്കോസിലായി 75% കള്ള ഡോക്ടറേറ്റാ. സന്തോഷമില്ലല്ലോ. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം, ഇതൊക്കെ ഞാൻ വിഷമിക്കേണ്ട. നിങ്ങൾ വിചാരിക്കും എന്നെ ഒരു സഭയെയും മുടക്കത്തില്ല. ഞാൻ സഭയുടെ പാസ്റ്ററല്ലല്ലോ, ദേവദാനം പാസ്റ്റർ, പ്രസിഡൻ്റ് അല്ലല്ലോ, സെക്രട്ടറി അല്ലല്ലോ, കൗൺസിൽ മെമ്പർ അല്ലല്ലോ, ഒന്നുമല്ല. പാസ്റ്റർക്ക് എന്നെ നേരോട്ട് അറിയാം. ഷാരോൺ സഭയിലെ ഒരു പാവപ്പെട്ട വിശ്വാസി, അവർ നാളെ പറയും വരണ്ടെന്ന് പറഞ്ഞു. അയ്യാ, ഉങ്ങളെ കർത്താവ് കാപ്പാക്കുക. എപ്പോഴേ ഞാൻ തലം കാലിയാക്കും. സ്വോത്രം, ഞങ്ങളുടെ നേതാക്കന്മാരും എന്നോട് പറയാറുണ്ട്, ഞങ്ങളിരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് വലിയ മിസൈൽ അടിക്കല്ലേ, നെഞ്ചുവേദന വരുമെന്ന്. സ്വോത്രം, നമുക്ക് ഒരു പേടിയില്ല. സത്യവചനത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രസംഗിക്കണം. സ്വോത്രം, നാളെ സ്റ്റേജിൽ നിന്ന് വിട്ടിറങ്ങി സജു ചാത്തന്നൂർ വെള്ളറട ഇറങ്ങിയാൽ അവിടെ ഇരിക്കുന്ന നാട്ടുകാർ പറയരുത് അവൻ പൈസ അടിച്ച് മാറ്റിയവനെന്ന് പറയരുത്. പണ്ട് പ്രസംഗിച്ചവൻ മര്യാദയ്ക്ക് പ്രസംഗിച്ചവനാണെന്ന് പറയും. സ്വോത്രം, നെയ്യാറ്റിൻകര ഇറങ്ങിയാൽ ജോസ് പാസ്റ്റർ അറിയാമല്ലോ, അവിടെ എല്ലാം അടുത്ത ദിവസം ഞാൻ കൊല്ലായില്ല. സ്വോത്രം, അത് ലൂതനക്കാരാണ് പറഞ്ഞിരിക്കുന്ന പാസ്റ്റർ അടിച്ച് ശരിയാക്കണമെന്ന് കൊല്ലായില്ല. സ്വോത്രം, അവർ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് മക്കളെ, ഈ സത്യവചനം എടുക്കുന്നത് നമ്മൾ വചനത്തിന് വേണ്ടി നിൽക്കണം, അല്ലെ തട്ടിപ്പിന് വേണ്ടി നിൽക്കരുത്. സ്വോത്രം, ഡ്രസ്സ് തരാൻ കർത്താവിന് തരും, പാൻറ് തരാൻ തരും, എപ്പോഴും ഇച്ചിരി കാശ് കൈ കാണും. പോരെ പാസ്റ്ററെ, എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണമെല്ലാം കൂടെ മേടിച്ച് ചുമ്മാ കിടന്ന് നെഞ്ചുവേദന എടുക്കുന്നു? സ്വോത്രം, ഇതെല്ലാം ദൈവത്തിന് തരാൻ കഴിയും. അല്ലാതെ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ, ഇന്നാൾ ഒരുത്തം പറഞ്ഞതാ തിരുവനന്തപുരത്തുകാരൻ, പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. സ്വോത്രം, ജോസ് പാസ്റ്റർ പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ച്, മോൻ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ട്? ഞാൻ ഈ BTH MTH, ഞാൻ പറഞ്ഞു കേരള സർവകലാശാല എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ചോദിച്ച്. ഓ, ഞാൻ +2 വരെ പോയിട്ട് തോറ്റയാന്ന് പറഞ്ഞു. സ്വോത്രം, ഞാൻ പറയണ 7 പാട്ടേ സംസാരിച്ച് ഇത്രയും കാര്യം സംസാരിക്കാറുണ്ട്. എൻ്റെ സ്റ്റാൻഡേർഡ് നീ നിശ്ചയിക്കണ്ട, ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കത്തില്ല. ആളുടെ പേര് ഞാൻ പറയത്തില്ല, പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫോൺ ചെയ്യും, മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. സ്വോത്രം, സ്റ്റാൻഡേർഡല്ല മക്കളെ. ഇന്ന് രാത്രി നമ്മളെ നിർത്തിയത്, 400 പാൻറ് മതി, 350 ഉടുപ്പ് മതി, 7,500 കോട്ട് ഇട്ടിടണം. ഇപ്പം തന്നെ വേർത്തുകൊണ്ടിരിക്കുക. ഈ കോട്ടൂടെ ഇട്ടിട്ട് വേണം എൻ്റെ ശരീരത്തെ പരുക്കളും വന്നിട്ട് ഞാൻ കിടക്കാനായിട്ട്. സ്വോത്രം, മതി മക്കളെ, 400 പാൻറ്റും 350 ഉടുപ്പും മതി. സ്വോത്രം, ശ്വാസം പോകുന്നവരെ കർത്താവിന് വേണ്ടി പ്രസംഗിക്കും. അതിന് വേണ്ടി ഒരു കൂട്ടത്തെ എടുക്കുക. സ്റ്റാൻഡേർഡല്ല, സ്റ്റാൻഡേർഡ് ലോകം തരുന്നതാണ്, പക്ഷേ ഇതിനെല്ലാം പ്രതിഫലം ഒരുവൻ തരും. അച്ചായ ഈ രാത്രി കണ്ണുനീരോടെ കടന്നു വന്ന അമ്മച്ചി, വയ്യാതെ ഗുളിയേ നിന്നിട്ട് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം പ്രതിഫലം തരും. സ്വർഗത്തിൻ്റെ കിരീടം ലഭിക്കുന്ന നാളെ നമുക്ക് പ്രതിഫലം തരും. വെള്ളറട മടങ്ങി വരട്ടെ സത്യസുശേഷത്തിന് വേണ്ടി. ഇന്ന് രാത്രി കേട്ടോ, യെരുശലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ജാതികൾ, അങ്ങനെയെങ്കിൽ 1,000,000 ആറ്റമായുധം കൂട്ടിമുട്ട് വായിക്കാ. മോനെ ആ വാക്യം വീണ്ടും റിവൈസ് ചെയ്യുക. ശക്രിയ പ്രവചനം 14:4 വാക്യം വായിച്ചാട്ട് മക്കളെ. 14:12 അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. ആറ്റമായുധം പൊട്ടിയാൽ മാംസം പൊട്ടിച്ചിതറും. ഉക്രൈനിലെ കണക്ക് മാനസാന്തരപ്പെട്ടു. അടുത്ത വാക്ക്, അവരുടെ കണ്ണ് തടത്തിൽ നിന്ന് ചീഞ്ഞഴുകി പോകും. 3000°C വെള്ളം തിളയ്ക്കുന്നത് ആറ്റായുധം പൊട്ടിയാൽ. നെയ്യാർഡാമി ചാടി കഴിഞ്ഞാൽ വെള്ളം അങ്ങ് തിളയ്ക്കും. ആറ്റായുധം അവിടെ വീണ് കഴിഞ്ഞാൽ ജപ്പാനിലും ഹിരോഷിമയിലും വീണോ അല്ലെ. കണ്ണ് കുഴിത്തടത്തിൽ നിന്ന് അന്നേരെ ദ്രവിച്ചങ്ങ് പോകും. മനുഷ്യന് ജീവൻ കാണും ചൂടുകൊണ്ട് കൃഷ്ണമണി പുറത്തേക്ക് തള്ളും. മാനസാന്തരപ്പെട്ടു. അടുത്തത്,
അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. കെമിക്കൽ ഇൻഫെക്ഷൻ കണ്ടില്ലേ? നമ്മുടെ ഗ്രീഷ്മ ആസിഡ് കൊടുത്തപ്പം അവൻ്റെ നാവിനകത്ത് തൊണ്ടയിൽ പുണ്ണുണ്ടെന്ന് കുന്നത്തുകാലിൽ വായിച്ചില്ലേ? മിണ്ടുന്നില്ലല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രണ്ട് ദിവസം കൊണ്ട് ആ പയ്യൻ്റെ അസിഡിക്ക് വായിൽ പുണ്ണുണ്ടായി. ആ പുണ്ണ് അവൻ്റെ ചേട്ടൻ വിളിച്ചു വെച്ച നീ ഏത് കഷായമാണ് കൊടുത്തതെന്ന് ഫോൺ കേട്ടില്ലയോ? സ്തോത്രം, അതൊക്കെ കേൾക്കണം. അതുപോലെ ഇത്രയും മാറ്റമായത് എന്താ കിടക്കുന്നത്? ഉത്തരകൊറിയ എപ്പോൾ തുടങ്ങി? കറിയാച്ചാൻ തോമാച്ചാൻ ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് വായിക്കണം കേട്ടോ. അവർ പടക്കം പൊട്ടിച്ചു തുടങ്ങിയെന്ന് ഉത്സവത്തിന്. സ്തോത്രം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്യാറി പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചെന്ന് സാമ്പിൾ തുടങ്ങിയെന്ന് വടക്കനും തെക്കനുമൂടെ. സ്തോത്രം, അതിൻ്റെ മൂത്ത ചേട്ടന്മാരിരിക്കുക. 18,000 ആറ്റായതായി കണക്ക് കിടക്കുന്നത്. ഇതൊന്ന് പൊട്ടിയാൽ ഒന്ന്, ശരീരത്തിലെ മാംസം പൊട്ടിത്തെറിക്കും. രണ്ട്, ചൂട് കൊണ്ട് കണ്ണ് തടത്തിൽ നിന്ന് ഉരുകിയിറങ്ങും. മൂന്ന്, കെമിക്കൽ ഇൻഫെക്ഷൻ കൊണ്ട് നാക്ക് പഴുക്കും പുഴുക്കും. സ്തോത്രം, തോള വീട് മാനസാന്തരപ്പെട്ട. അടുത്ത വാക്യം വായിരു മോനെ. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപര അപരഭാവം അവരുടെ ഇടയിൽ ഉണ്ടാകും. യഹോവയാൽ ഒരു വല്ലാത്ത മഹാപരിഭവത്തിന്റെ ദിനങ്ങൾ വരും. ബൈബിളിൽ യേശു പറഞ്ഞിട്ടുണ്ടോ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വരും? വായിക്കാം യോഹന്നാൻ 9:4 വാക്യം. എടുത്ത മോനെ, രണ്ട് വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്തും. യോഹന്നാൻ 9:4 വാക്യം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. ആകാശത്തിലെ പറവ, നിലത്തിഴയുന്ന പറവജാതികൾ, നിലത്തിഴയുന്ന പട്ടാളം, കടലിലെ അല്ലേലൂയ കപ്പലുകൾ എല്ലാം തകരും. ഇത് കണ്ടിട്ട് യേശു പറഞ്ഞു, ഇത് കേട്ടിട്ട് വട്ടച്ചിലുകാരെ കൈ ഉയർത്തണം. യേശു പറഞ്ഞു, സജൂജാത്തന്നൂരല്ല, എന്നെ അയച്ചവന്റെ, വായിക്കാം, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. പ്രവർത്തിച്ചുകൂടാത്ത രാത്രി കരമുയരുന്നില്ലല്ലോ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. സന്തോഷമില്ലല്ലോ. മോഡിയെ കൊണ്ട് പറ്റത്തില്ല, അമിത്ഷാജിയെ കൊണ്ട് പറ്റത്തില്ല, ബൈഡനെ കൊണ്ട് പറ്റത്തില്ല, റഷീ സുനകിനെ കൊണ്ട് പറ്റത്തില്ല, അതിനുശേഷം ഇന്നത്തെ അന്തോണി സ്കൂട്രാസിനെ കൊണ്ട് പറ്റത്തില്ല, പുട്ടിനെ കൊണ്ട് പറ്റത്തില്ല, ഷീ ജിങ് പിങ്ങിനെ കൊണ്ട് പറ്റത്തില്ല. ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ഒരുത്തനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. സന്തോഷമില്ലല്ലോ. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പ്, നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. സമയത്തെ അറിയുകയാൽ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാണ്. ഇന്ന് രാത്രി വിളിച്ചു പറ, കരമൊന്നുയർത്തിയാട്ടെ. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി മൊട്ടച്ചലേറ്റു പറ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ജ്യോതിർഗോളങ്ങൾ മറയും. എന്നാൽ നിങ്ങളോ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയുടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. മുട്ടച്ചല് പറയാട്ടെ, ഇന്ന് രാത്രി തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കുട്ടികളെ പോലെ നാമും തുള്ളിച്ചാടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഒരു ഡ്രായിങ് വരയ്ക്കുന്നത് പോലെ 2 മണിക്കൂറായിട്ട് അന്തിമതിനെ ഞാൻ വരച്ചുകൊണ്ടിരിക്കുക. മക്കളെ, ഈ യുദ്ധമെരുശലേമിന്റെ താഴ്വരയിൽ തുടങ്ങി മനുഷ്യന്റെ ശവം പൊട്ടുന്നത് പോലെ, കണ്ണുകൾ ഊർന്നിറങ്ങുന്നത് പോലെ, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ ഇതിനകത്ത് ആര് പോവും? രണ്ട് കാര്യം കൂടെ വായിക്കാം. നിന്റെ അക്കാര്യം നീ പങ്കെടുക്കുമോ? എസ്കെയിൽ പ്രവചനം 39:8-9 വേഗത്തിൽ രണ്ട് വാക്യം കൂടെ. എസ്കെയിൽ 39:8-9 മോനെ വേഗത്തിൽ. എസ്കെയിൽ 39:8-9 വാക്യങ്ങൾ. യെരുശലേമിനോട് യുദ്ധം ചെയ്യുവാൻ വരുന്ന ജാതികളെ യഹോവ ന്യായം വിധിക്കേണ്ടതിന്. വായിച്ചാട്ടെ. അത് വേഗം വരുന്നു. അത് സംഭവിക്കും മക്കളെ. മുട്ടച്ചലെ, അതുകൊണ്ടായി പാവപ്പെട്ട എന്നെ ഇവിടെ കൊണ്ടുവന്ന് വരാൻ പോകും. അടുത്തത് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളിച്ചെയ്ത ദിവസം. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച യുദ്ധം കഴിഞ്ഞ് ഇറാന്റെ പലക, ഇറാഖിന്റെ വില്ല് അമ്പ്, നേപ്പാൾ കുറുവടി. ആരെയാ കുറുവടി? സന്തോഷമില്ലല്ലോ. സ്തോത്രം, പരിചയം പലക, ഇറാന്റെ, ഇറാഖിന്റെ വില്ല്, നേപ്പാളിലെ നമ്മുടെ ഗൂർക്കകളുടെ, അത് കഴിഞ്ഞിട്ട് കുറുവടി. ആര്? വെള്ളണക്കാർക്ക് അറിയത്തില്ലേ കുറുവടി? നമ്മുടെ റോഡെ മാർച്ച് നടത്തുന്ന. സന്തോഷമില്ലല്ലോ.
ഹലോ ഭാരത് മാതാ കി ജയ്, സന്തോഷമില്ലല്ലോ, സ്തോത്രം. അവരാ നമ്മുടെ ആർഎസ്എസിന്റെ സഹോദരന്മാർ, അവർ വരെ യുദ്ധത്തിൽ ചെല്ലും. അതിനാസ്പദമായി ഇന്ന് മോഡി സാർ ഒരെണ്ണം കൊണ്ടുവന്നു, അതിന്റെ പേരാ അഗ്നിപാത് അഗ്നിവീർ. കരമുയരുന്നില്ലല്ലോ, അത് കേട്ട എത്ര പേരുണ്ട്. ഇന്ത്യൻ പട്ടാളത്തെ റിട്ടയർ ചെയ്ത പല ചേട്ടന്മാരും ഇവിടെ കാണും. പക്ഷേ പണ്ടത്തെ ഇന്ത്യൻ പട്ടാളം എന്തോ, 15 വർഷം സർവീസാ. ഇന്ന് 15 വർഷം വേണ്ട, 5 വർഷം സർവീസ് ചെയ്യുന്നവനെ വീട്ടിലിരുത്ത്. വാട്സപ്പ് അടിക്കും യുദ്ധമുണ്ടാകുമ്പോൾ. 10 ലക്ഷം സൈന്യത്തെ ഇന്ത്യ ഗവൺമെന്റ് വാർത്തെടുക്കുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം. ഇറാനിൽ 18 കഴിഞ്ഞവർക്ക് സൈനിക സേവന, ഇസ്രായേലിൽ 18 കഴിഞ്ഞവർക്ക് സേവന, ഇന്ത്യയിൽ 21 കഴിഞ്ഞ 10 ലക്ഷം പേര് ഒരു സെറ്റിൽമെന്റിനകത്ത് പട്ടാളക്കാരെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം. യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്. ആസാദി കാ അമൃതവനെ കാല സത്തർ പാൽസാൽ കാ അന്തർ ഇന്ത്യ കാ ജോ പ്രൈം മിനിസ്റ്റർ മോഡി ജി നെ ക്യാ കിയാ മേര ഭായിയോ ബഗനോ ലോക്സഭ കാ അന്തർ ക്യാ ഉസ്നെ ബതായാ പാഞ്ച് സാൽ കാ അന്തർ അപ്നാ മിലിട്ടറി 10 ലാഖ് കോങ്കോ യുവ ലഡ്കാ ലോകോ ഉസ്നെ നിക്കാൽ ദിയാ ഏക ഭഗജ് കേ ലിയ. സന്തോഷം ഉയരുന്നില്ലല്ലോ. അതിന്റെ റാലി ആ കരസേനയുടെ പാങ്ങോട് മിലിട്ടറി നടക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഈ റാലികളെല്ലാം ചെന്നെത്താൻ പോകുന്നത് യഹോശാഫാത്ത് താഴ്വര. ആ റാലികളെല്ലാം അവിടെ യുദ്ധമുഖത്ത് എത്തുന്നതിന് മുമ്പ് കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി വിളിച്ചു പറ യേശു വരാറായി, ഇന്ന് രാത്രി വിളിച്ചു പറ കർത്താവ് വരാറായി. ഇത്രയും യുദ്ധത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന്റെ ശവടക്കവും കൂടെ അത് പറയാം. തുടക്കം തുടങ്ങിയില്ല, ഇനി അടക്കവും കൂടെ പറയോ. എസ്കേൽ 39:14-15 നിർത്താൻ പോന. എസ്കേൽ 39:14-15 വായിക്കാം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ, ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യ പ്രവർത്തിക്കാരെ നിയമിക്കും. അത് വന്നില്ലേ കോവിഡ് കാലത്ത്? സന്തോഷമില്ലല്ലോ. ആരാ ശവം അടക്കിയത്? ആറ് പിള്ളേർ വന്നില്ലേ മെഡിക്കൽ കോളേജിൽ നിന്ന് ചൊവ്വായി പോകുന്നവരെ, 108 ആംബുലൻസിൽ. കരം ഉയരുന്നില്ലല്ലോ. അവരുടെ ശമ്പളം ആര് കൊടുത്തു? ഗവൺമെന്റ് കൊടുത്തു. ഇതെല്ലാം തുടക്കം ആ കോവിഡ് ചില്ലറ സംഭവമല്ല. ആരെങ്കിലും ഡെഡ് ബോഡി വീട്ടുകാരടക്കൂ. 108-നകത്ത് വന്ന് ചന്ദ്രനിൽ പോകുന്നവരെ എല്ലാം കൂടെ വലിച്ചു കൂട്ടി ജെ സി ബി ആയിട്ട് ഒറ്റ അടക്ക് പോയി. സ്തോത്രം. മുഖമെല്ലാം മറിച്ച് ഡെയിലി വേജ ശവ അടക്കുന്നത് കണ്ടോ? എവരാ യുദ്ധം കഴിഞ്ഞ് വരാൻ പോകുന്നത്? അടുത്തത് 7 മാസം കഴിഞ്ഞ ശേഷം ഉക്രൈനിലെ ശവാടക്കം ഞാൻ ഇന്റർനെറ്റ് ഇട്ടിട്ടുണ്ട്. അജി ബാക്കി വീഡിയോയിലും കൊടുക്കും. ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന്റെ 7 മാസം കഴിഞ്ഞ് അവർ പരിശോധന കഴിക്കും. വഴി നീളം കടക്കുന്ന ആനപ്പാറ, വെള്ളറട, കോവില്ലൂര്, കൊടപ്പനമൂട്, തേക്കുപാറ, അമ്പൂരി, കുട്ടപ്പു. സന്തോഷമില്ലല്ലോ. ഈ റോഡൊന്നും നിങ്ങൾക്കറിയത്തില്ല. ഇവിടെ എല്ലാം 108 വരുമെന്ന് സന്തോഷമില്ല. സ്തോത്രം. വഴിയരികൽ വായിച്ചാട്ടെ. ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ 7 മാസം കഴിയുമ്പോഴത്തേക്ക് പുഴുവൊക്കെ അരിച്ച് നമ്മുടെ വൈറസ് എല്ലാം പിടിച്ച് അസ്ഥി കൂടം കടക്കും. അത് കണ്ടാൽ തുടത്തില്ല, അവർ തൊടിയല്ല, തൊടിയല്ല. അവരടയാളം വെക്കും. നമ്മുടെ വണ്ടി കേടായപ്പം വേണ്ടാന്നൊരു കുരിശ് വെക്കുമല്ലോ. സ്തോത്രം. വണ്ടി ഡാമേജ്, സന്തോഷമില്ലല്ലോ. അതുപോലെ ഒരു അടയാളം വെക്കും. അടക്കം ചെയ്യുന്നവർ തിരുവനന്തപുരത്ത് നിന്ന് വരും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയാ. ഹാമോൻ ഗോഗ് പറഞ്ഞുതരാം എവിടെയാണെന്നറിയാമോ? ഇസ്രായേലിന്റെ താഴ്വര. എവിടെയാ സംഭവം എന്നറിയാമോ? നമ്മുടെ നെയ്യാർ ഡാമിനകത്ത് സുന്ദരമായ സ്ഥലമുണ്ട്, പന്ത ആടുപള്ളി. അവിടെയൊക്കെ ഈ തേക്കലടിയുന്ന സ്ഥലം. അവിടെ റേഡിയേഷൻ കൊണ്ട് നടക്കും, പൂവാറിൽ കൊണ്ടടക്കും. കോവിഡ് കാലം കണ്ടില്ലേ എത്ര ഡെഡ് ബോഡിയാ വട്ടിയൂർക്കാവിലും മലമുകളിലും. വലിയ ഭാഷ കൊണ്ട് കത്തിച്ചു കളഞ്ഞില്ലോ. സന്തില്ല, സന്തോഷമില്ലല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 5 മരങ്ങാല പള്ളി അടക്കത്തില്ല, വെള്ളറോടോ പെന്തക്കോസ് മിഷനിൽ ഏക്കത്തില്ല, ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പിടത്തില്ല, ഇരുക്കി അടത്തത്തില്ല, കിടത്തി അടക്കത്തില്ല. ഫോർക്ക് ലിഫ്റ്റിനകത്ത് മനുഷ്യന്റെ ഡെഡ് ബോഡി കുത്തി വെള്ളത്തിനകത്ത് കുത്തിത്താക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ പോകുന്നു. ഇന്ന് രാത്രി മുട്ടച്ചലെ ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് രാത്രി മുട്ടച്ചൽ കൺവെൻഷന്റെ അവസാന രാത്രി. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ്, ഭൂമിക്ക് മുകളിൽ, മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ഈ 3 രാത്രി കൺവെൻഷൻ കേട്ടിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി നീ നെഞ്ചത്ത് കൈവച്ചു പറ, യേശു എന്റെ ഏക ദൈവം, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവ്.
നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏകദൈവം യേശു മാത്രം കരമുയരുന്നില്ലല്ലോ. ഉലകത്തിലെ മകാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ പടിഞ്ഞാറെ ഫലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ ഇന്നും അവിടെ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വെച്ചു, ഹി ഈസ് നോ മോർ ഹിയർ. അവൻ ഇവിടെ ഇല്ലോ. മരിച്ചവരിൽ ആദ്യമനെ കട്ടിയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ രാജാക്കന്മാരുടെ രാജാവായി അവൻ വരാറായി. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും. ഇന്ന് രാത്രി സത്യവചനം. റഷ്യ ഉക്രൈൻ നാളത്തെ പത്രവാർത്ത ഇന്ന് ഞാൻ പറഞ്ഞ് പ്രസംഗിച്ചു. ഈ സത്യവചനം കേട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? മടങ്ങി വാ. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി കാൽവറി മല ഒരുങ്ങിയിട്ടുണ്ട്. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്രകാഴ്ചകൾ തൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, മുട്ട ചിലവിടെങ്കിലും ഇരുന്നെന്ന് പറഞ്ഞു യേശു രക്ഷകൻ. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോവുക. പ്ലെയിനകത്ത് യാത്ര ചെയ്ത് എത്ര പേരുണ്ട്? കരമുയർത്തുക. രണ്ട് മിനിറ്റ് കൊണ്ട് പാടാൻ കുഞ്ഞുങ്ങൾ തയ്യാറാകുക. പ്ലെയിനകത്ത് യാത്ര ചെയ്ത് എത്ര പേരുണ്ട്? കരമുയർത്തിയാട്ടെ. പ്ലെയിനകത്ത് പോയവർ ടിക്കറ്റ് വേണ്ട, വിസയും വേണ്ട, ഒന്ന് കരമുയർത്തിയാട്ടെ. സ്വോത്രം അജി പടം എടുക്കത്തില്ല. പലരും വിചാരിക്കുന്ന കരമുയർത്തിയാൽ ഞങ്ങൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കുമെന്ന്. ചിലർ വിചാരിക്കുന്ന പാസ്റ്റർ കല്യാണം ആലോചിക്കുന്നത്. എൻ്റെ ജോലിയല്ല കല്യാണം ആലോചന. സ്വോത്രം ഇവിടെ നമ്മുടെ അച്ചായമാരിപ്പുണ്ട്, അവർ നല്ല ആലോചനക്കാരാണ്. സ്വോത്രം അവർ നടത്തിക്കോളും. സ്വോത്രം കരമൊന്ന് ഉയർത്തിയാട്ടെ. പ്ലെയിനകത്ത് വെളിനാട്ടിലേക്ക് പോകാൻ അരിമയാന വേലക്കാർ, നൻപർഗൽ ബാലിബർ ആരെങ്കിലും പാസ്റ്ററും കൈ ഉയർത്തുന്നില്ല. സ്വോത്രം നേരെ തിരുവനന്തപുരത്ത് ചെന്ന് എയർ ഇന്ത്യ കയറാൻ പറ്റും. ദൈവനശം പാസ്റ്റർ ഇല്ല, വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാൻ പറയും. അവർ ആദ്യം ഏഴ് കാര്യം ചോദിക്കും. ഒന്ന് പാസ്പോർട്ട്, രണ്ട് വിസ, മൂന്ന് ടിക്കറ്റ്, നാല് ബോർഡിംഗ്, അഞ്ച് പിന്നെ എമിഗ്രേഷൻ കണ്ട്രോൾ, ആറ് നമ്മുടെ പുറത്തൂടെ ടോർച്ചും കോർച്ചും എല്ലാം കൂടെ അടിച്ചു പോകും. അല്ലയോ? പാൻറ്റിൻ്റെ ബെൽറ്റ് ഒരു ഉരുവത്തില്ല, സന്തോഷമില്ലല്ലോ. ഏഴാമത് പറയും, ലോഞ്ചിനകം തിരി മക്കളെ. അന്നേരം ഒരു പെൺകുട്ടി പറയും, തോടി സി ദിബാർ എയർ ഇന്ത്യ ആയക ദുബായ് ജാനേവാലോ പാസഞ്ചർ ലോക് സഹയാ റോജാവോ. ചിരി ഇന്ത്യയൊക്കെ പടി മോനെ, പൈസ എന്നാ ഞാൻ പഠിപ്പിക്കാം. അല്ലാതെ സ്വോത്രം ഈ പള്ളിക്ക് ഈ മണി മതി, ചില്ലറ തരാതെ പഠിപ്പിക്കത്തില്ല. സ്വോത്രം അങ്ങനെയെങ്കിൽ ഈ ഏഴ് കാര്യം നടക്കണം. കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ ഏഴ് കാര്യം. ഇത് പറഞ്ഞില്ല പിന്നെ സൂചേട്ട യോഗം എന്ത്? ദേ പോയി ഇതാ വന്ന, അതല്ല വചനം പറയണം. കേൾക്കുന്നവർ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം സ്വർഗത്തിൻ്റെ ശബ്ദം, വചനം സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്നത്. ഇത് കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഈ രാത്രി മുട്ടച്ചലിൽ നിനക്കൊരു നിത്യ വീട്ടിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടും. ഒന്ന് രക്ഷ. രക്ഷ എന്താ? യോഗത്തിൻ്റെ അവസാനം കൈ ഉയർത്തുന്നതല്ല, ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റിയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയണം. അതിൻ്റെ പേര് രക്ഷ. രക്ഷിക്കപ്പെട്ട നീ എന്ത് ചെയ്യണം? അനുതപിക്കണം. ഏതാ? പക, പിണക്കം, കോപം, ദ്വന്ദ്പക്ഷം, ജാരശങ്ക, അത് കഴിഞ്ഞിട്ട് മദ്യപാനം, മയക്കുമരുന്ന്, എല്ലാം ഗുഡ് ബൈ. അതിൻ്റെ പേര് അനുതാപം. അനുതപിച്ച നീ എന്ത് ചെയ്യണം? അടുത്തത് മാനസാന്തരപ്പെടണം. അറിയായ്മയുടെ കാലങ്ങളിൽ ഒത്തിരി കാര്യം ഞാൻ ചെയ്തു പോയി. കൊട്ടേഷൻ പോയി, കുണ്ടുകാട് കൊച്ചുമോൻ്റെ കൂടെ പോയി, നാട്ടുകാരെ കയ്യാലെ മാന്താൻ പോയി, റബ്ബറും തടിയും മോട്ടിക്കാൻ പോയി. സ്വോത്ര അവിടെ ചെന്ന് മോലാളിയെ വിളിക്കരുത്. മുടിയമ്പുത്രം പറഞ്ഞ പോലെ പറയണം, പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ത് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. ഈ മൂന്ന് കാര്യം ചെയ്ത നീ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. ക്രിസ്തു നീതിയുടെ സ്നാഹനം. പത്രോസ് തിരുസഭയോട് ചേരുവാൻ എങ്ങനെ സ്നാനം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ അവരെ സ്നാനം കഴിച്ചു. പെന്തിക്കോസ് ചേരാനല്ല, ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. സ്നാനപ്പെട്ട നീ എന്തു ചെയ്യണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഇന്ന് കൊട്ടാരക്കര, നാളെ കോട്ടയം, പിന്നെ പുത്തരിക്കണ്ടും, അടുത്ത എല്ലമ്മ. സിങ്ങനെ ഓടിയാൽ നീ പെരുപടിയാവും. സ്വോത്രം നിന്റെ വള്ളം വെള്ളത്തിലും ആവും. സ്വോത്രം ഏക സത്യ ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണം. ആറേ സഭയിൽ തിരുമേശയിൽ പങ്കെടുക്കണം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു, അവൻ്റെ ശരീരം എനിക്കായി നുറുക്കപ്പെട്ടു, അവൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകലിൽ വിടുതൽ ഏറ്റെടുത്തു എന്ന് അകത്തളത്തിനകത്ത് പറയുന്നവർ അവൻ്റെ ക്രൂശീകരണം വരവ് വരെ അവൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേ. ഏഴാമത്തെ കാര്യം, തമ്പിയറിൻ്റെ കീബോർഡിൻ്റെ ബലത്തിലല്ല, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മൂന്നാമത്തെ ശക്തി കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കണം. ആ പ്രാപിച്ചവനെ നോക്കി സ്വർഗം പറയും,
എന്റെ കാന്തേ എന്റെ പ്രാവേ. വെളിപ്പാട് 17:9 19 7:8 കുഞ്ഞാടിന്റെ കല്യാണവും വന്നു, തന്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. അങ്ങനെ സ്വർഗത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനവുമായി വിവാഹ നിശ്ചയം ചെയ്ത ഒരു കൂട്ടം അവിടെ ഉണ്ട്, സഭയാകുന്ന മണവാട്ടി. അവരെ ചേർക്കുവാൻ എന്റെ കർത്താവ് വരാറായി. ഈ സത്യവചനം കേട്ടിട്ട് ഇനിയെങ്കിലും വെള്ളറടയിൽ എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. നാളെ ഞാൻ കാണുമോ നിങ്ങൾ കാണുമെന്ന് അറിയത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞോളൂ, കാപ്പിക്കാട് വിൻസൻ പാസ്റ്റർ, ഗുണ്ടുകാട് സജിമോൻ പാസ്റ്റർ, എത്ര പേര് ചെറുപ്പക്കാർ എൻ്റെ പ്രസംഗ സ്റ്റേജിന് മുമ്പിൽ ഇരുന്ന് കേട്ടവരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു വരും. കുഞ്ഞെ, ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങളിവിടെ പ്രസ്താവിക്കുന്നു. കണക്ക് തീർക്കുന്നത് നിങ്ങൾ സ്വർഗവുമായി. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, എൻ്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. രണ്ട് പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ആ പ്രാവിൻ്റെ രണ്ട് കാലുകൾ തങ്ങളിൽ കെട്ടിയിരിക്കും, കെട്ടഴിക്കും. ഒരുത്തൻ പിടിച്ചു കൊടുക്കും, മറ്റവൻ മറ്റൊരു പ്രാവിൻ്റെ തല ഇറക്കും. പുരോഹിതനെ നിറക്കുമ്പോൾ അറുത്ത തലയിൽ നിന്ന് ഊർച്ചരക്തം യാഗപീഠത്തിനകത്തൊഴിക്കും. അപ്പോൾ ആ തെറച്ച രക്തത്തിൻ്റെ തുള്ളികൾ കുറുപ്രാവിൻ്റെ മേൽ വീഴും. കെട്ടഴിഞ്ഞ പ്രാവിനെ ഇരുത്തിയല്ല, പോ എന്ന് പറയും. യാത്രയാകും, ആ രക്തം തുടയ്ക്കാൻ ആരുമില്ല. ഓടും, ആനപ്പാറയിലും വെള്ളറടയിലുമല്ല, എവിടെങ്കിലും മണ്ണാത്തിപ്പാറയിലോ ഇരുപ്പ് വാലിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറയുടെ കീഴിലിരിക്കും. ആ പ്രാവിനെ നോക്കി സ്വർഗം പറയും, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, ഇന്ന് രാത്രി ജ്ഞാനികളെ ലജ്ജിപ്പ, പോഷന്മാരെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ, വെള്ളറടയിൽ നീ ഇതെടുത്തെങ്കിൽ നിനക്കൊരു പ്രതിഫലം തരുവാൻ. വലിയ വീടും കാറുമില്ലെങ്കിലും യേശുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച കുറുപ്രാവേ, നിന്നെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാട്ടിലേക്ക് പോകുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആരും ഗ്രൗണ്ട് വിട്ട് പോകരുത്. ഇന്ന് രാത്രി അവസാന രാത്രി, കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്നവരെല്ലാം എഴുന്നേറ്റാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടു. ഒരു കമ്പ്യൂട്ടർ പറയുന്നത് പോലെ എൻ്റെ തലയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ തലയ്ക്കകത്തും ഇന്ന് ഹോളി സ്പിരിറ്റ് ടച്ച് ചെയ്യും. ഇത് ഞങ്ങളുടെ പഠിച്ചതിൻ്റെ മഹത്വമല്ല, ഇത് പുസ്തക പുഴുവിൻ്റെ മഹത്വമല്ല, ഇതിനകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൃപയാൽ ചൊരിഞ്ഞു തരുന്ന വല്ലമായി ഇന്ന് രാത്രി നിങ്ങളുടെ മേളിൽ വെളിപ്പെടും. കുഞ്ഞുങ്ങൾ എസ്പെഷ്യലി ടുഡേ ദ സ്പെഷ്യൽ പ്രയർ ഫോർ ചൈൽഡ്സ്, ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സുന്ദരമായ ഒരു വീട് ആനപ്പാറ, ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരി. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, ആ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരി പല കൺവെൻഷനിലും ഞാനിത് പറയാറുണ്ട്, അവർ ഗൾഫിൽ നിന്ന് വന്ന് 38, 36, 38 ചെറുപ്പക്കാരനും 36 പെൺകുട്ടിക്ക്, അവൾക്ക് മക്കളില്ലായിരുന്നു. തിരുവനന്തപുരത്ത് എസ് ഐ ടിയിൽ പോയി അനവധി ടെസ്റ്റുകൾ നടത്തി ഒരു കുഞ്ഞിനെ ലഭിച്ചു. ആ കുഞ്ഞിന് ഇപ്പോൾ 2 വയസ്സായി. പയ്യന് 40, പെൺകുട്ടിക്ക് 38. ഇനി വേറെ മക്കൾ കിട്ടത്തില്ല. ലാപ്രോസ്കോപ്പി വഴി ഹല്ലേലൂയ ലഭിക്കപ്പെട്ട ഒരു കുഞ്ഞ്. ഒരു ഉച്ചയ്ക്ക് 2 നില വീട്, കാറ്, കമ്പ്യൂട്ടർ, അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനല്ല, ഒരു ഉപമയായി ഏറ്റെടുക്കണം. അവർ ഭക്ഷണം കഴിച്ചു കിടന്ന് ഉച്ചയ്ക്ക് ഒരു വലിയ ബെഡിനകത്ത് ഈ കുഞ്ഞിനെ ചേർത്ത് കിടത്തി. മക്കളെ, ഒരു 3:30 ഇവർ എഴുന്നേറ്റപ്പോൾ കുഞ്ഞ് നല്ല സാവധാനം ഉറങ്ങുന്നു. കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒരു തലയണ അപ്പനും അമ്മയും വെച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? നമുക്ക് തോട്ടത്തിൽ പോയി കുറേ വെള്ളം അടിക്കാം, 1 മണിക്കൂർ കഴിയുമ്പോൾ വന്ന് കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാം, ചായ ഇടാം. ഇവർ ഓടി തോട്ടത്തിൽ പോയി. നല്ലതുപോലെ വെള്ളം നനച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ പറമ്പിൽ നിന്ന് തോട്ട് തൂരി അയൽഭവനക്കാരുടെ നിലവിളി അവരുടെ കർണപടങ്ങളിലേക്ക് കയറി വന്നു. അതിൻ്റെ പേരാ പോകാ പോകാ പോകാ. ഓടി മടങ്ങി വന്നു. വന്നപ്പോൾ പറഞ്ഞ കാര്യമാ, വീട്ടിന് ഷോർട്ട് സർക്യൂട്ട് മുഴുവൻ തീ പിടിച്ചിരിക്കുന്നു. ഈ കുഞ്ഞകത്ത് കിടക്കുക. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി നേരെ ആ വാതിലിലൂടെ അടുത്തു നിന്നു. നാട്ടുകാർ പറഞ്ഞു, അയ്യോ കയറരുത് കയറരുത്, നിങ്ങൾക്കും ഷോർട്ട് സർക്യൂട്ട്. അവർ പുറത്തു നിന്ന് കരയാൻ ആരംഭിച്ചു. അകത്തളത്തിൽ ഒരു ആത്മധൈര്യം വന്നു. അവർ പറഞ്ഞു, ആരൊക്കെ തടഞ്ഞാലും ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞു മരിച്ച കാണിയല്ല. അവർ രണ്ടുപേര് കരം കൊടുത്തു. കത്തുന്ന വാതിലിനെ ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. ആ കട്ടിലിൽ കിടന്ന കുഞ്ഞിന് അല്പം വന്നത്, അതിനെ വാരിയെടുത്തു, ഓടി പുറത്തേക്ക് ചാടി. നാട്ടുകാരുടെ മുൻപിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ബാങ്കിലെ പാസ്ബുക്ക് കത്തട്ടെ, ATM കത്തട്ടെ, പക്ഷെ ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് അല്പ പൊള്ളലോടെങ്കിലും ഞങ്ങളുടെ കരങ്ങളിൽ കിട്ടിയെങ്കിൽ അതിലും വലിയ സന്തോഷമില്ലെങ്കിൽ ഇന്ന് രാത്രി അപ്പച്ചാമച്ചി, ഇന്ന് രാത്രി മുട്ടച്ചല് പറ, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കാൻ സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കരങ്ങളിൽ വഹിക്കുവാൻ 10,000 പേർ സുന്ദരനായ യേശു വരാറായി. ഇന്ന് രാത്രി ബാക്കി ഭാഗങ്ങൾ മറ്റൊരിക്കൽ, എത്ര പ്രസംഗം കിടപ്പുണ്ട്, കൊടുത്ത വാക്യം അവസാനിച്ചില്ല. ഈ സത്യവചനം കേട്ടിട്ട് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധത്വം, ബാക്കി പറ ദൈവശക്തി മിണ്ടുന്നില്ലല്ലോ, ശബ്ദം വരുന്നില്ലല്ലോ. ഈ വചനം ഒരു മഴ പെയ്യുമ്പോൾ കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ, മുട്ടച്ചെളി ഞാൻ പറയാം, ഇത് അലക്ഷ്യമാക്കുന്നവർ ദൈവീക ന്യായവിധിയുടെ പാനപാത്രത്തിൽ ഓഹരിക്കാരാകും. അല്ല, ഈ നിത്യരക്ഷയേറ്റ് രക്ഷിക്കപ്പെടുന്നെങ്കിൽ
അന്ത്യം വരുന്നപ്പോൾ കാക്കപ്പെടുന്ന ശക്തിയായി അവരിലേക്ക് ഈ വചനം ഇറങ്ങി വരുന്ന രാത്രിയാണ്. എത്ര പേർക്കിന്ന് രാത്രി യഹോവ കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? കരം ഉയരുന്നില്ലല്ലോ. അജി ബ്രദർ, ലോക രാജ്യങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് പോലെ ഒരു നാൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിനകത്ത് വരുമ്പോൾ മൊട്ടച്ചെല്ലിലെ കൺവെൻഷൻ കാണിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കും, ഈ വചനം കേട്ടിട്ട് നീ മാനസാന്തരപ്പെട്ടില്ലയോ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരെഴുതിയാൽ ഒരു നിത്യ വീടുണ്ടില്ല. തള്ളപ്പെട്ടു പോയാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ സത്യവചനം ഏറ്റെടുത്ത് ക്രിസ്തുവിന്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? എല്ലാ മക്കളും എഴുന്നേറ്റാട്ടെ. ലോകത്തിന്റെ താങ്ങുകൾ നീങ്ങിപ്പോകും, ലോകക്കാർ മാറും, സൂര്യനും ചന്ദ്രനും പ്രകാശം തരാതെ ഇരിക്കും. അന്ന് കുഞ്ഞാടാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യാകാശത്തിൽ വരും. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ ആരും പോകരുത്. നാളെ യോഗമില്ല, മഴ പോലുമില്ല. ഇന്ന് രാത്രി അവസാന രാത്രി, ഷാർപ്പ് 10 o'clock നമ്മുടെ കൊയറിനോട് ചേർന്ന് കുഞ്ഞാടാകുന്ന ക്രിസ്തു മണവാളനായി മധ്യാകാശത്തിൽ വരുമ്പോൾ കാന്തയാകുന്ന മണവാട്ടിയെ മണ്ണിൽ നിന്ന് ചേർക്കുക. മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിൽ മേൽ സഞ്ചരിക്കാറ്. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാവരും അടിച്ച് കുഞ്ഞാടതിൽ വിളക്കാണ്. ഇരുളൊരു ലേശവും അവിടെയില്ല. ഞാൻ ഓടിയതിനും അധ്വാനിച്ചതിനും പ്രതിഫലം തരുവ. എന്റെ നാഥൻ വരാറായി. എല്ലാ കരങ്ങളും അടിച്ച് കോയറിനോട് ചേർന്ന് എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. വെള്ളരട ഉണരട്ടെ, മുട്ടച്ചൽ ഉണരട്ടെ. മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. യെസ്. ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമെന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടമെന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും ചെയ്യും സഞ്ചാരി. കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും ചെയ്യും സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പാടകയിലാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പാടകയിലുണ്ട്. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോ ജീവിതം കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോ. ഭയപ്പെടേണ്ട, കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. യാത്ര ചെയ്യും ചെയ്യും സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കളിക്കു യാത്ര ചെയ്യും ചെയ്യും സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശോ ഇവിടെയല്ല, ഇവിടെ ഞാൻ ഭാരതദേശവാസിയാണല്ലോ. എന്റെ ദേശോ ഇവിടെയല്ല, ഇവിടെ ഞാൻ ഭാരതദേശവാസിയാണല്ലോ. എന്റെ ശാശ്വത നാട് അവിടെ എനിക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇരുളൊരു ദേശവും അവിടെയില്ല. ആരുമെനിക്ക്
കിരീടമെന്റെ ഉത്സവാവസ്ത്രം അവനെ ഉത്സവാവസ്ത്രം യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി കണ്ടു നീ ഭയപ്പെടേണ്ട കഴിവുള്ള പാടലിലുണ്ട് കഴിവുള്ള പാടലിലുണ്ട് കാറ്റിനെയോ എല്ലാം കടലിൽ